ഹായ് ഫ്രണ്ട്സ് എസ് ബി മലയാളത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഒരു ജാക്കറ്റിൻ്റെ സ്റ്റിച്ചിങ് ആണ് കാണിച്ചിരുന്നത് ഇന്ന് നമ്മൾ ആ ജാക്കറ്റിലെ ഹാൻഡ് വർക്ക് എങ്ങനെയാണ് ചെയ്യുന്നതെന്നാണ് നോക്കാൻ പോകുന്നത് അപ്പം വളരെ എളുപ്പം ചെയ്യാൻ പറ്റിയ ഒരു ഡിസൈനാണ് നല്ല ഭംഗിയുമാണ് കേട്ടോ കാണാനായിട്ട് അപ്പോൾ രണ്ട് മൂന്ന് പേര് ചോദിച്ചിരുന്നു അതിൻ്റെ ഹാൻഡ് വർക്കും കൂടെ കാണിക്കുമെന്ന് അപ്പോൾ ആദ്യം ഇതുപോലെ ലൈനിങ്ങിൽ കട്ട് ചെയ്തെടുത്ത ശേഷം മെയിൻ ക്ലോത്തിൽ മാർക്ക് ചെയ്തെടുക്കണം അല്ലെങ്കിൽ ഏതെങ്കിലും പേപ്പറിൽ കട്ട് ചെയ്തെടുത്താലും മതി എന്നിട്ട് ഇതുപോലെ രണ്ട് സൈഡും ഹാഫ് ഇഞ്ച് തയ്യൽ തുമ്പ് കയറ്റി മാർക്ക് ചെയ്യണം ഇനി ഇതുപോലെ ഒരു പേപ്പർ എടുത്ത ശേഷം അതിനെ രണ്ടായിട്ട് ഇതുപോലെ ഫോൾഡ് ചെയ്തെടുക്കാം പേപ്പർ കുറച്ച് കട്ട് ചെയ്യുള്ളത് തന്നെ എടുക്കണം കേട്ടോ തീരെ നൈസ് പേപ്പർ എടുക്കരുത് ഇനി ഇതുപോലെ രണ്ടായിട്ട് ഫോൾഡ് ചെയ്ത ശേഷം താഴ്ഭാഗം ഒന്ന് സ്ട്രെയിറ്റ് ആയിട്ട് കട്ട് ചെയ്ത് കൊടുക്കണം ഇവിടെ നമുക്ക് ഹാഫ് ഇഞ്ചും പോയിന്റ് ഒന്നും കൂടെ മാർക്ക് ചെയ്ത് കൊടുക്കണം തിരിച്ച് നമുക്ക് ഹാഫ് ഇഞ്ച് തികച്ച് മാർക്ക് ചെയ്യണ്ട പോയിന്റ് ഒന്ന് കുറച്ച് മാർക്ക് ചെയ്ത് കൊടുത്താൽ മതി കണ്ടോ ഇങ്ങനെയാണ് മാർക്ക് ചെയ്യേണ്ടത് എന്നിട്ട് ഇതുപോലെ ഈ രണ്ട് പോയിന്റ് ചേർന്ന് വരുന്ന രീതിയിൽ കറവ് ഷേപ്പിൽ മാർക്ക് ചെയ്തെടുക്കണം കണ്ടോ ഇതേപോലെ മാർക്ക് ചെയ്തെടുത്തിട്ട് കട്ട് ചെയ്തെടുക്കാം ഇനി നമ്മൾ ഈ കട്ട് ചെയ്ത പീസ് ഈ ഒരു അരികുമായിട്ട് ചേർത്ത് വെച്ച് മാർക്ക് ചെയ്ത് കൊടുക്കണം മേളിൽ നമുക്ക് ഹാഫ് ഇഞ്ച് തയ്യൽ തയ്യൽത്തുമ്പിന് കൊടുത്തിട്ടാണ് മാർക്ക് ചെയ്ത് കൊടുക്കാനായിട്ട് ഹാഫ് ഇഞ്ച് തയ്യൽ തുമ്പ് വിട്ടിട്ട് താഴത്തോട്ട് നമ്മൾ ഹാഫ് ഇഞ്ച് ഉള്ളിലോട്ട് കയറ്റി മാർക്ക് ചെയ്തില്ലേ ആ ഒരു ലൈനിലായിട്ട് ഈ കർവ് വരുന്ന ഭാഗം ചേർന്ന് വരുന്ന രീതിയിൽ തന്നെ മാർക്ക് ചെയ്ത് കൊടുക്കണം എന്നിട്ട് ഒരു ഇത് മാർക്ക് ചെയ്ത ശേഷം അതുമായിട്ട് ചേർത്തി എന്നെ വെച്ച് താഴത്തോട്ട് വീണ്ടും ഇതുപോലെ തന്നെ മാർക്ക് ചെയ്ത് കൊടുക്കാം കണ്ടോ ഇതേപോലെ ഫുള്ളായിട്ട് നമുക്ക് മാർക്ക് ചെയ്തെടുക്കണം ഓരോ കറവും ചേർന്ന് വരുന്ന രീതിയിൽ തന്നെ ഇതുപോലെ മാർക്ക് ചെയ്യണം ഇതുപോലെ തന്നെ നമുക്ക് രണ്ട് സൈഡിലും മാർക്ക് ചെയ്തെടുക്കണം കണ്ടോ ഞാനിവിടെ രണ്ട് സൈഡിലും മാർക്ക് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് നീഡിൽ ഗോൾഡൻ ത്രെഡ് കോർത്തെടുത്ത ശേഷം താഴ്ഭാഗം ഒന്ന് കെട്ടിട്ട് കൊടുക്കണം ഇനി നമ്മൾ ഈ മാർക്ക് ചെയ്ത ലൈനിലൂടെ ചെയിൻ സ്റ്റിച്ച് ഇട്ട് കൊടുക്കണം ഞാൻ രണ്ട് ലെയറിലാണ് സ്റ്റിച്ച് ഇടുന്നത് ഇനി നിങ്ങൾക്ക് ഒറ്റ ലെയർ മതിയെന്നുണ്ടെങ്കിൽ ഒറ്റ ലെയറിൽ ചെയിൻ സ്റ്റിച്ച് ഇട്ട് പോയാലും മതി ഇപ്പം രണ്ട് ലെയർ ആകുമ്പോൾ കെട്ട് വരാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് അതൊന്ന് ശ്രദ്ധിച്ച് തന്നെ സ്റ്റിച്ച് ചെയ്യണം കണ്ടോ ഇതേപോലെ നീഡിൽ കുത്തിയെടുത്തിട്ട് ആ ത്രെഡ് ആ നീഡിലിനെ ഒന്ന് ചുറ്റിയെടുക്കണം എന്നിട്ട് വലിച്ചാൽ മതി കറക്റ്റ് ആ അവിടെ വരും ഇനി അടുത്ത സ്റ്റിച്ച് എടുക്കുമ്പോൾ ആ സ്റ്റിച്ച് ചെയ്ത ആ ഒരു സ്റ്റിച്ചിൻ്റെ ഉള്ളിൽ കൂടെ നീഡിൽ താഴ്ത്തോട്ട് എടുക്കണം ഞാൻ ഇപ്പോൾ ചെയ്യുന്ന രീതി ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കെട്ട് വരാതെ പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റും കണ്ടോ ഇതുപോലെ ആദ്യം ഉള്ളിലോട്ട് എടുത്ത ശേഷം കുറച്ചൊന്ന് നീക്കി മുകളിലോട്ട് എടുക്കണം മറ്റേ കൈ കൊണ്ട് ഈ ത്രെഡ് ഇതുപോലെ പിടിച്ചിരിക്കണം കണ്ടോ അപ്പോൾ കുരുങ്ങിപ്പോകെ നല്ല നീറ്റായിട്ട് തന്നെ കിട്ടും ഇതുപോലെ തന്നെ ആ ലൈനിൽ ഫുള്ളായിട്ട് ചെയ്തെടുക്കണം രണ്ട് സൈഡിലും ചെയിൻ സ്റ്റിച്ച് ഇട്ടെടുക്കണം സ്റ്റിച്ച് ചെയ്ത് ആ കോണായിട്ട് വരുന്ന ഭാഗം എത്തുമ്പോഴത്തേക്കും സ്റ്റിച്ച് ചെയ്ത് നിർത്തണം എന്നിട്ട് വീണ്ടും മാറു സൈഡിൽ സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം സ്റ്റിച്ച് ചെയ്തതുപോലെ തന്നെ ഉള്ളിൽ നിന്ന് എടുത്തിട്ട് ഒന്ന് ഇന്ന് സ്റ്റിച്ച് ചെയ്യുന്നത് പോലെ സ്റ്റിച്ച് ചെയ്ത് പോകണം കണ്ടോ ഇതേപോലെ സ്റ്റിച്ച് ചെയ്തിട്ട് ഫുള്ളും ഇങ്ങനെ പുറത്തൂടെ കുത്തി കണ്ടോ ഉള്ളിലോട്ട് എടുക്കണം എന്നിട്ട് വീണ്ടും അതിൻ്റെ തൊട്ടടുത്തൂടെ തന്നെ എടുത്ത് വീണ്ടും നോർമൽ നമ്മൾ സ്റ്റിച്ച് ചെയ്തതുപോലെ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കണം രണ്ട് സൈഡും സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ ഉള്ളിൽ കൂടി ഗോൾഡൻ കളർ ഷുഗർ പീഡ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം ഞാൻ ഇവിടെ എടുത്തിട്ടുള്ള ബീഡൊക്കെ കയറ്റുന്ന നൈസായിട്ടുള്ള നീഡിലാണ് അതിൽ സാധാ ത്രെഡ് തന്നെയാണ് പുറത്തെടുത്തിട്ടുള്ളത് ഇനി അത് ഇതുപോലെ ഉള്ളിൽ നിന്ന് മുകളിലോട്ട് എടുത്തിട്ട് ഞാൻ നാല് ബീട് കയറ്റിയിട്ടുണ്ട് എന്നിട്ടത് വീണ്ടും അതവിടെ സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ട് ഈ നാലെണ്ണത്തിൻ്റെ ഇടയിൽ കൂടെ നീഡിൽ മുകളിലോട്ട് എടുക്കണം എന്നിട്ട് അതിൽ വീണ്ടും നാലെണ്ണം ഇതുപോലെ കയറ്റി കൊടുക്കണം കണ്ടോ നാല് ഷുഗർ ബീഡ് കയറ്റി എന്നിട്ട് ഇതുപോലെ കറക്റ്റായിട്ട് പിടിച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം കണ്ടോ എന്നിട്ട് ഈ നാലെണ്ണത്തിൻ്റെ ഇടയിൽ കൂടി വീണ്ടും നീഡിൽ മുകളിലോട്ട് എടുക്കണം അപ്പോൾ രണ്ട് സൈഡും രണ്ടെണ്ണം വീതം വരും എന്നിട്ട് ആ രണ്ടെണ്ണത്തിൻ്റെ ഇടയിൽ കൂടെ വീണ്ടും നീഡിൽ ഇതുപോലെ വലിച്ചെടുത്തിട്ട് അതിൽ വീണ്ടും നാല് വീട് കയറ്റണം എന്നിട്ട് വീണ്ടും അതുപോലെ തന്നെ ചെയ്തു പോകണം ഇതിപ്പം നമ്മുടെ ചെയിൻ സ്റ്റിച്ച് കൊടുത്തിട്ടുള്ളതുകൊണ്ട് കൊണ്ട് ഈ വീടൊക്കെ കറക്റ്റായിട്ട് തന്നെ ഇവിടെ ഇരുന്നോളും അങ്ങോട്ടോ ഇങ്ങോട്ടോ നീങ്ങിയൊന്നും പോകില്ല നല്ല നീറ്റായിട്ട് തന്നെ ഇരുന്നോളും ഇതിപ്പോൾ ചെയിൻ സ്റ്റിച്ചും കൂടെ അവിടെ ഉള്ളത് കൊണ്ടാണ് ഞാൻ നാലെണ്ണം വീതം കയറ്റുന്നത് അപ്പോൾ നമുക്കത് പെട്ടെന്ന് തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റും അല്ലെങ്കിൽ നമുക്ക് രണ്ട് വീടൊക്കെ വീതം സ്റ്റിച്ച് ചെയ്താലേ അത് കറക്റ്റായിട്ട് അവിടെ ആവാതെ ഇരിക്കത്തുള്ളൂ ഇതിപ്പോൾ അത് കറക്റ്റായിട്ട് ഇരുന്നോളും ഇതുപോലെ തന്നെ നമുക്ക് ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കണം ഈ കോർന്ന് വരുന്ന ഭാഗം എത്തുമ്പോൾ അതൊന്ന് ശ്രദ്ധിക്കണം അവിടെ വരെ നമ്മൾ ആദ്യം സ്റ്റിച്ച് ചെയ്ത് നിർത്തണം കണ്ടോ ഇനി എത്ര വീടാണോ നമുക്ക് അവിടെ വേണ്ടത് അത് മാത്രമേ അവിടെ കോർത്ത് കൊടുക്കാവൂ കണ്ടോ രണ്ട് ബീഡ് ഞാൻ കോർത്തിട്ട് അത് സ്റ്റിച്ച് ചെയ്ത് താഴത്തോട്ട് എടുത്തിട്ടുണ്ട് എന്നിട്ട് വീണ്ടും ആ രണ്ടെണ്ണത്തിൻ്റെ ഇടയിൽ കൂടെ നീടിലെടുത്തിട്ട് വീണ്ടും നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ നാല് ബീഡ് കയറ്റിയിട്ട് അതിൻ്റെ ഇടയിൽ കൂടെ വീണ്ടും നീടിലെടുത്ത് രണ്ടെണ്ണത്തിൻ്റെ ഇടയിൽ കൂടെ അതുപോലെ വലിച്ചെടുത്തിട്ട് വീണ്ടും അതുപോലെ തന്നെ നാലെണ്ണം കയറ്റണം ഈ കൂർന്ന് വരുന്ന ഭാഗം എത്തുമ്പോൾ മാത്രം ശ്രദ്ധിക്കണം കേട്ടോ അവിടെ നമുക്ക് ആ കൂർന്ന് വരുന്ന ഭാഗം വരെ നമുക്ക് എത്രയാണോ ബീഡ് വേണ്ടത് അത് മാത്രം കയറ്റി കൊടുക്കണം അപ്പോൾ അതുപോലെ നമുക്ക് ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം അപ്പോൾ വീട് ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്ത ശേഷം ഇതുപോലെ സെന്റർ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണം കറക്റ്റ് സെന്റർ തന്നെ മാർക്ക് ചെയ്ത് കൊടുക്കണം എന്നിട്ട് ഞാൻ ഈ ഒരു സ്റ്റോൺ ആണ് വെച്ചു കൊടുക്കുന്നത് ഈ ക്ലോത്തിന്റെ സെയിം കളർ തന്നെയാണ് സ്റ്റോൺ എടുക്കുന്നത് ഇനി ഇതുപോലെ സെൻറ്ററിൽ ഈ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്ത ശേഷം ഈ സ്റ്റോൺ ഇതിന്റെ പുറത്തായിട്ട് വെച്ചു കൊടുക്കാം അപ്പോൾ രണ്ട് സൈഡും ഈ സ്റ്റോൺ ഇതുപോലെ സെൻറ്ററലായിട്ട് ഒട്ടിച്ചു കൊടുത്ത ശേഷം കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്യണം കേട്ടോ ഇതൊന്ന് ഉണങ്ങാൻ വേണ്ടിയിട്ട് അതുപോലെ തന്നെ കുറച്ചൊന്ന് മാറ്റി രണ്ട് സ്റ്റോണും കൂടെ നമുക്ക് വെച്ച് കൊടുക്കണം നമുക്ക് ഇതുപോലെ അവിടെ എവിടെ ആയിട്ടൊന്ന് ജസ്റ്റ് മാർക്ക് ചെയ്ത് കൊടുക്കണം എന്നിട്ട് ഈ മാർക്ക് ചെയ്ത ഭാഗത്തൊക്കെ നമുക്ക് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കാം ഇനി നമ്മളിവിടെ ചെറിയ സ്റ്റോണാണ് വെച്ച് കൊടുക്കുന്നത് റൗണ്ട് ഷേപ്പിലുള്ള കുഞ്ഞു സ്റ്റോണാണ് വെച്ച് കൊടുക്കുന്നത് അത് ഗോൾഡൻ കളർ സ്റ്റോൺ ആണ് കേട്ടോ വെച്ചിട്ടുള്ളത് ഇനി നമ്മൾ ആദ്യം വെച്ച സ്റ്റോണിൻ്റെ ആ കൂർന്നിരിക്കുന്ന ഭാഗമില്ലേ അവിടെ കൂടെ നീഡിൽ മുകളിലോട്ട് എടുത്തിട്ട് ഇത് ഫുൾ കവർ ചെയ്യാൻ നമുക്ക് എത്രയാണോ ബീഡ് വേണ്ടത് അതത്ര ഇതിൽ കയറ്റിയിട്ട് ആ നമ്മൾ എവിടെ കൂടെ ആണോ നീഡിൽ മുകളിലോട്ട് എടുത്തത് അവിടെ കൂടെ തന്നെ താഴത്തോട്ടും എടുക്കണം എന്നിട്ട് ഇത് ഫുള്ളായിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം രണ്ട് ബീഡ് ഇടവിട്ട് ജസ്റ്റ് കണ്ടോ ഇതേപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കണം ഒരു സൈഡിൽ കൂടെ നീഡിൽ മുകളിലോട്ട് എടുത്തിട്ട് അതിൻ്റെ മറു സൈഡിൽ കൂടെ ഉള്ളിലോട്ട് എടുത്താൽ മതി അപ്പോൾ അത് കറക്റ്റായിട്ട് അവിടെ ചേർന്നിരുന്നോളും അപ്പോൾ ഒന്ന് ജസ്റ്റ് എത്ര ബീഡാണോ നമുക്കിത് റൗണ്ട് ചെയ്ത് എടുക്കാൻ വേണ്ടി ഒന്ന് നോക്കണം കേട്ടോ അപ്പോൾ അത് ഫുള്ളായിട്ട് നമുക്കത്രയും കയറ്റിയിട്ട് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്താൽ മതി അപ്പോൾ സ്റ്റിച്ച് ചെയ്തെടുത്ത ശേഷം ബാക്കിൽ ഒന്ന് കെട്ടിട്ട് കൊടുക്കണം എന്നിട്ട് അതിൻ്റെ താഴ്ഭാഗത്തുനിന്നേ നമ്മൾ അടുത്ത് പേളും ചെറിയ ഷുഗർ ബീഡില്ലേ നമ്മൾ ഈ വെച്ച് ഷുഗർ ബീഡ് തന്നെയാണ് വെച്ചിട്ടുള്ളത് അത് ഇതുപോലെ കയറ്റിയിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം ആദ്യം കണ്ടോ ഇതിൻ്റെ അരികുമായിട്ട് ചേർത്ത് തന്നെ നീഡിൽ മുകളിലോട്ട് എടുക്കണം എന്നിട്ട് ഈ രണ്ട് ബീഡും ഇതിനകത്ത് കയറ്റണം കയറ്റിയിട്ട് കണ്ടോ ഇതേപോലെ തിരിച്ചുള്ളിലോട്ട് വലിച്ചിട്ട് ഈ രണ്ടെണ്ണത്തിൻ്റെ ഇടയിൽ കൂടെ വീണ്ടും മുകളിലോട്ട് എടുക്കണം നീഡിൽ എന്നിട്ട് ആ പേളിൻ്റെ അകത്തൂടെ ബാക്കിലോട്ട് വീണ്ടും എടുത്തിട്ട് അവിടെ കൂടെ ഉള്ളിലോട്ട് എടുക്കണം ഇതുപോലെ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഈ ചെയ്ത ആ ഷുഗർ ബീഡിലേ അതുമായിട്ട് ചേർന്ന് തന്നെ ഈ ഓരോ പീസും വരും കറക്റ്റ് ചേർന്നിരിക്കുന്ന രീതി കിട്ടും അല്ലെങ്കിൽ അതങ്ങ് നീങ്ങിപ്പോവും അതുകൊണ്ടാണ് ഞാൻ തിരിച്ചങ്ങോട്ട് തന്നെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ അതുമായിട്ട് ചേർത്ത് നീഡിൽ മുകളിലോട്ട് എടുക്കുക എന്നിട്ട് ഈ പേളും കുഞ്ഞു ഷുഗർ ബീഡും കയറ്റിയിട്ട് ആദ്യം ഇതുപോലെ താഴ്ത്തോട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം എന്നിട്ട് രണ്ടിൻ്റെ ഇടയിൽ കൂടെ നീഡിലെ മേളോട്ട് എടുത്തിട്ട് തിരിച്ച് ആ പേളിൻ്റെ അകത്തൂടെ തന്നെ കയറ്റി കേട്ടോ ബാക്കിൽ അവിടെ നമ്മൾ ആദ്യം എടുത്ത ആ ഭാഗത്തൂടെ തന്നെ ഉള്ളിലോട്ട് വലിക്കുകയാണ് ഇതുപോലെ തന്നെ നമുക്ക് ഫുള്ളായിട്ട് ചെയ്തെടുക്കാം അടുത്തടുത്തായിട്ട് ചേർത്ത് തന്നെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം ഉണ്ട് അത് ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് എന്നിട്ട് ബാക്കിലൊന്ന് കെട്ടിട്ട് കൊടുക്കണം കെട്ടിട്ട് കൊടുത്ത ശേഷം അടുത്തേക്ക് കൂർന്നിരിക്കുന്ന ആ അവിടെ ഇതുപോലെ വീണ്ടും അതുമായിട്ട് ചേർത്ത് നീഡിലെടുത്ത ശേഷം ഇപ്പോൾ നമ്മൾ ചെയ്തതുപോലെ തന്നെ പേളും ഷുഗർ ബീഡും കയറ്റിയിട്ട് അത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം എന്നിട്ട് ഇതിൻ്റെ ഇടയിൽ കൂടെ വീണ്ടും നീഡിൽ പുറത്തോട്ട് എടുത്തിട്ട് ആ പേളിൻ്റെ അകത്തോട്ടെടുത്ത് ബാക്കിലോട്ട് സ്റ്റിച്ച് ചെയ്ത് താഴ്ത്തോട്ട് എടുക്കണം ഇതുപോലെ ബാക്കിയുള്ളതും ചെയ്തെടുക്കണം ഇനി നമ്മൾ ഈ റൗണ്ട് സ്റ്റോൺ വെച്ചില്ലേ അതിൻ്റെ ഒരു സൈഡിൽ കൂടെ വീണ്ടും നീഡിൽ മേളിലോട്ട് എന്നിട്ട് അതിൽ മാക്സിമം അത് റൗണ്ട് ചെയ്യാൻ എത്രയാണോ ബീഡ് വേണ്ടത് അത്രയൊന്ന് കയറ്റണം അപ്പം ജസ്റ്റ് ഒന്ന് റൗണ്ട് ചെയ്ത് നോക്കിയാൽ മതി കേട്ടോ ബീഡ് കയറ്റിയിട്ട് അതിൽ ആവശ്യമില്ലാത്ത എടുത്ത് മാറ്റണം എന്നിട്ട് നമ്മൾ ആദ്യം കയറ്റി ആ വീടിൻ്റെ അകത്ത് അകത്തുകൂടി ഈ നീഡിൽ ഇതുപോലെ വലിച്ചെടുക്കണം എന്നിട്ട് ആ ഭാഗത്തായിട്ട് തന്നെ കുത്തി ഈ നീഡിൽ ഉള്ളിലോട്ട് വലിക്കണം എന്നിട്ട് രണ്ട് ബീഡിടവിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം കണ്ടു ഇതേപോലെ ഒരു സൈഡിൽ നിന്ന് വെള്ളമോട്ട് എടുക്കണം അതിൻ്റെ മറു സൈഡിൽ നിന്ന് താഴത്തോട്ട് വലിക്കണം അപ്പോൾ അതവിടെ സ്ട്രോങ് ആയിട്ട് ഇരുന്നോളും അപ്പോൾ ആദ്യം ചെയ്യുമ്പം ജസ്റ്റ് ഒന്ന് കൗണ്ട് ചെയ്ത് നോക്കണം എത്ര ബീഡ് വേണമെന്ന് അപ്പോൾ അതനുസരിച്ച് ബാക്കിയുള്ളതും കൂടെ ചെയ്തെടുക്കണം നമ്മൾ കെട്ടിന് വയ് കെട്ടിൽ വയ്ക്കാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു കുഞ്ചലം പോലത്തെ സംഭവമില്ലേ അത് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സ്റ്റോണ് നമ്മൾ കൊടുത്തിട്ടുള്ളത് അതിൻ്റെ ചുറ്റും നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ ഷുഗർ ബീഡ് വെച്ച് ആദ്യം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം സ്റ്റിച്ച് ചെയ്ത് കൊടുത്ത ശേഷം ജസ്റ്റ് ഒന്ന് രണ്ട് ബീഡ് ഇടവിട്ട് ഒന്ന് കെട്ടിട്ട് കൊടുക്കണം ഇതുപോലെ ഒരു ലെയറും കൂടെ നമുക്ക് ചെയ്തെടുക്കണം കേട്ടോ രണ്ട് ലെയർ ചെയ്തിട്ടുണ്ട് ഇനി അതിൻ്റെ സെൻ്ററിൽ ഒന്ന് നീഡിൽ വീണ്ടും മുകളിലോട്ട് എടുത്തിട്ട് നാല് ഷുഗർ ബീഡും ഒരു പേളുമായിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് അതിൻ്റെ സെൻ്ററിൽ നിന്ന് വീണ്ടും നീഡിൽ മേളിലോട്ട് എടുക്കണം ഈ രണ്ടെണ്ണത്തിൻ്റെ അകത്തൂടെ ഇതുപോലെ കയറ്റി എടുത്തിട്ട് വീണ്ടും ഇതിൽ കുത്തി താഴ്ത്തോട്ട് വലിച്ചെടുത്താൽ മതി എന്നിട്ട് അതിൻ്റെ അടുത്തുനിന്ന് വീണ്ടും സ്റ്റിച്ച് ചെയ്യണം കണ്ടോ വീണ്ടും വെള്ളം ഇട്ടെടുത്തിട്ട് നമ്മൾ നേരത്തെ ഒന്ന് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇതേ ഒരു രീതിയിൽ നമുക്ക് കിട്ടണം അടുത്ത് ഞാനിവിടെ മൂന്ന് ഷുഗർ ബീഡേ കയറ്റിയിട്ടുള്ളൂ ഒരു ഷുഗർ ബീഡ് കുറച്ചാണ് എടുത്തിട്ടുള്ളത് ഇതുപോലെ കെട്ടിട്ട് കൊടുക്കണം ഇനി താഴ്ത്തോട്ട് വരുമ്പോൾ മൂന്ന് ഷുഗർ ബീഡും ഒരു പേളുമായിട്ടാണ് ഞാൻ എടുക്കുന്നത് എന്നിട്ട് ജസ്റ്റ് ഒന്ന് വെച്ച് നോക്കണം കേട്ടോ കാരണം ഓരോ ഷുഗർ ബീഡും ഓരോ സൈസായിരിക്കാം അപ്പം ജസ്റ്റ് ഒന്ന് വെച്ച് നോക്കുക നമ്മൾ മേള് ചെയ്യുന്നതിനെക്കാട്ടിലും കുറച്ചൊന്ന് താഴ്ന്നു ഇരിക്കുന്ന രീതിയിലാണ് അടുത്ത പീസ് നമുക്ക് കിട്ടേണ്ടത് ഞാൻ ഈ സ്ട്രൈറ്റ് ആയിട്ട് വരുന്ന ഭാഗത്തൊക്കെ രണ്ട് ഷുഗർ ബീഡേ വെച്ച് കൊടുത്തിട്ടുള്ളൂ അപ്പം ജസ്റ്റ് ഒന്ന് വെച്ച് നോക്കണം ആവശ്യമില്ലാത്തതാണെങ്കിൽ ഒന്ന് എടുത്ത് മാറ്റുകൊണ്ടോ ഈ ഒരു ഷേപ്പിലാണ് നമുക്ക് കിട്ടേണ്ടത് ഇനി നമുക്ക് ഒറ്റ ലെയറിൽ തന്നെ ചെറിയൊരു ചെയിൻ സ്റ്റിച്ചും കൂടെ ചെയ്തെടുക്കണം കണ്ടോ ചെറുതായിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് ചെയ്ത് പോയാൽ മതി നമ്മൾ ഈ ചെയ്തിട്ടുള്ള അതേ ഷേപ്പ് തന്നെ ചെയ്തെടുക്കണം അല്ലെങ്കിൽ നിങ്ങൾ ആദ്യം ചെയിൻ സ്റ്റിച്ച് ചെയ്ത് ഈ ഒരു ഷേപ്പിൽ ചെയ്ത ശേഷം ബീഡ് സ്റ്റിച്ച് ചെയ്യണം കേട്ടോ അല്ലെങ്കിൽ ഇതേപോലെ ചെയ്താലും മതി അപ്പോൾ എനിക്കിതാണ് കുറച്ചും കൂടി എളുപ്പമായിട്ട് തോന്നിയത് അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്തത് ഇത് ഫുള്ളായിട്ട് ഇതേപോലെ സ്റ്റിച്ചിട്ടെടുക്കണം ഇതുപോലെ മുഗൾ ഭാഗം വരെ സ്റ്റിച്ച് ചെയ്തെടുത്ത ശേഷം വീണ്ടും അവിടെ നിന്ന് താഴത്തോട്ട് സ്റ്റിച്ച് ചെയ്ത് പറഞ്ഞു അങ്ങനെ ഫുൾ ആയിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കണം കേട്ടോ ഇതിപ്പോൾ വീഡിയോ ഒരുപാട് ലെങ്ത് ആയതുകൊണ്ടാണ് ഞാൻ ഇത്രയും സ്പീഡി ചെയ്യുന്നത് ഇനി നിങ്ങൾക്ക് സ്പീഡ് കുറച്ച് കാണണമെന്നുണ്ടെങ്കിൽ സെറ്റിങ്സിൽ പോയി സ്പീഡ് കുറച്ചിട്ട് കണ്ടാൽ മതി കേട്ടോ അല്ലാതെ വീഡിയോ ഒരുപാട് ലെങ്ത് ആയി പോകുന്നുണ്ട് സാധാ സ്റ്റിച്ചിങ് വീഡിയോ പോലെ ലെങ്ത് ആവുന്നുണ്ട് അത് നമ്മുടെ വർക്ക് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട് നല്ല ഭംഗിയാണ് കാണാനായിട്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ഈ ഒരു ഡ്രസ്സിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോ ഞാൻ ഇതിന് മുൻപായിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ആവശ്യമുള്ളവർ അതൊന്ന് പോയി കണ്ടു നോക്കാം കേട്ടോ അപ്പം ഈ ഒരു വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യണം നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഇന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബും ചെയ്ത് ബെല്ലൈക്കൻ കൂടെ എനേബിൾ ചെയ്ത് വയ്ക്കാം അടുത്തൊരു വീഡിയോ ആയി വരുന്ന ബൈ ബൈ ടേക്ക് കെയർ